ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹോം ഡെക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹോം ഡെക്കർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചട്ട എടുത്തിട്ടുണ്ട്, പേപ്പർ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിൻറ് എടുത്തിട്ടുണ്ട്, ഗം എടുത്തിട്ടുണ്ട്, സിസർ എടുത്തിട്ടുണ്ട്, പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഹോം ഡെക്കർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചട്ടയിൽ മാനേയും മരങ്ങളെയും വരച്ചെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള മാനയാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഒരു മാനിനെ വരച്ചു കഴിഞ്ഞു, ഇതുപോലെ തന്നെ നമ്മൾ മറ്റൊരു മാനിനെയും വരയ്ക്കുകയാണ്. രണ്ട് മോഡലിലുള്ള മാനുകളെയാണ് നമ്മൾ വരയ്ക്കുന്നത്. രണ്ട് മാനിനെയും വരച്ചു കഴിഞ്ഞു, ഇനി നമ്മൾ മരമാണ് വരയ്ക്കുന്നത്. മാനയും മരങ്ങളെയെല്ലാം വരച്ചു കഴിഞ്ഞു, ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഈ ഒരു മരം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മറ്റ് മരങ്ങളും മാനുകളെയും കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മരങ്ങൾക്കും മാനുകൾക്കുമെല്ലാം ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. മാനുകൾക്കും മരങ്ങൾക്കുമെല്ലാം നമ്മൾ അകത്തും പുറത്തുമായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മാനിയും മരത്തിനെല്ലാം ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞു. ഈ ഫ്രെയിമിലാണ് ഇനി നമ്മൾ മാനയും മരത്തെയെല്ലാം സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ബ്ലേഡ് വെച്ച് ഫ്രെയിമിൻ്റെ താഴെയായിട്ട് ഗ്യാപ്പിട്ട് കൊടുക്കുകയാണ്. ഗ്യാപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ ഗ്യാപ്പിലാണ് മാനയും മരങ്ങളെയെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മാനിനെ എടുത്തിട്ട് ആ ഗ്യാപ്പിലേക്ക് വെച്ച് കൊടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ മരങ്ങളും സെറ്റ് ചെയ്യുകയാണ്. ഇതുപോലുള്ള ഫ്രെയിമുകൾ നമുക്ക് ചട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. മരങ്ങളെല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു മാനിയും കൂടി ഉണ്ട് വെക്കാൻ, അതും കൂടി വെക്കുകയാണ്. അപ്പം നമ്മൾ മരങ്ങളെയും മാനുകളെയും എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടി ആ ബെല്ലൈക്കണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.